വ്യവസായ സ്ഥാപനം പൂട്ടിച്ച സംഭവത്തിൽ മുട്ടുമടക്കി തലശ്ശേരി നഗരസഭ സി പി എം പ്രാദേശിക നേതാക്കൾ രാജ് കബീറിനെ വീട്ടിലെത്തി കണ്ടു നഗരസഭയുടെ ഭാഗത്തുനിന്നും ഇനി ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകി ഇന്ന് പത്തുമണിയോടെ സ്ഥാപനം നഗരസഭ തുറന്നു നൽകും നൌഫൽ ബിൻ യൂസഫ് തിരിഞ്ഞുണ്ട് തത്സമയം നൌഫൽ ഈ വാർത്ത നൌഫൽ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ വളരെ വേഗമാണ് നടപടികൾ ഒന്നൊന്നായി നീങ്ങിയത് നഗരസഭയെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് പോലും കാണാതായ ദമ്പതികളെക്കുറിച്ച് പറയാൻ മടിയില്ലാത്ത ഒരു നഗരസഭാ ചെയർപേഴ്സണെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴെങ്ങനെയാണ് നിയമങ്ങൾ നിയമങ്ങളുടെ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ തിരിഞ്ഞത് പി ജി ഈ തലശ്ശേരി നഗരസഭയ്ക്ക് കീഴിലുള്ള മിനി വ്യവസായ പാർക്കിനകത്തുള്ള ഫാൻസി ഫേൺ എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ മുന്നിൽ അവർ നാല് മീറ്റർ ഷീറ്റിട്ടതിനാണ് നാല് ലക്ഷത്തി പതിനേഴായിരം രൂപ പിഴ ആവശ്യപ്പെട്ട നഗരസഭ അത് ഒടുക്കാത്തതിനാൽ കഴിഞ്ഞ മാസം ജൂലൈ ഇരുപത്തിയേഴിന് കട പൂട്ടുകയും ആ കടയുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യുകയായിരുന്നു കൃത്യം ഒരു മാസത്തിനു ശേഷമാണ് ഇപ്പോൾ ഇന്ന് ആ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതിയാവുന്നത് അങ്ങനെ അനുമതി അനുമതിയാകാൻ വേണ്ടി ഈ വ്യവസായി സഹിച്ച ത്യാഗം ചില്ലറയല്ല മാത്രമല്ല ഇനി ഇത് തുറക്കാനാകില്ലെന്ന് ഹൈക്കോടതി അനുകൂലമായ ഉത്തരവ് ഉണ്ടായിട്ടും തുറക്കാനാകുന്നില്ലെന്ന് കണ്ട് മനമഴത്തും ഈ വ്യവസായിയെ ഇന്നലെയാണ് ഈ തിരിച്ചെത്തിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു വലിയ ചർച്ചയായ സാഹചര്യത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ ജില്ലാ കമ്മിറ്റിയെ വിളിച്ച് ഉടൻ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ ഇന്നലെ രാത്രി രാജ് കബീറിനെയും ഭാര്യയും വീട്ടിൽ പോയി കണ്ട് അനുനയന ചർച്ച നടത്തി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇനിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാകില്ലെന്ന് അവർ ഉറപ്പ് നൽകി ഒപ്പം തന്നെ നഗരസഭയ്ക്കെതിരെ ഇനി ഒരു പരസ്യ പ്രതികരണം നടത്തരുതെന്നൊരു ആവശ്യവും ു ഇന്ന് രാവിലെ ഇപ്പൊ പത്തുമണിയോടുകൂടി നഗരസഭയുടെ പ്രതിനിധിയും സി പി എമ്മിന്റെ പ്രതിനിധികളും ഒപ്പം തന്നെ ഇവർ ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് ഈ കട തുറക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ രീതിയിൽ തുടക്കം മുതൽ പി ജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വലിയ നിയമലംഘനമാണെന്നും സർക്കാരിന്റെ ഭൂമി കയ്യേറ്റം ചെയ്യലാണെന്നൊക്കെയായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്ന വാദം പക്ഷേ ഒരു വ്യവസായം തുടങ്ങാനായി എന്തൊക്കെ കാര്യങ്ങളാണ് മറ്റ് സ്ഥലങ്ങളിൽ ചെയ്യുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ ഇവർ വലിയ പ്രതിരോധത്തിലായിരുന്നു ഇപ്പോഴാണ് മറ്റ് ഗത്യാന്തരമില്ലാതെ തലശ്ശേരി നഗരസഭ വ്യവസായിക്ക് മുന്നിൽ മുട്ടുമടക്കിയ സാഹചര്യമാണ് പി ജി ശരി നൗഫൽ എന്തായാലും നൌഫലാണ് ഈ നീതി നിഷേധം ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് പല പ്രേക്ഷകരും അതിൽ അഭിനന്ദനം അറിയിക്കുന്നുമുണ്ട് അത് അർഹിക്കുന്നുമുണ്ട് ഈ